മോദി കേരളത്തിൽ തരംഗമാവുകയാണോ? ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ ഇരുമുന്നണികളെയും ആശങ്കയിലാക്കുന്നുണ്ടോ ഈ മോദി ഷോകൾ? കേരളത്തിൽ LDFഉം UDFഉം തമ്മിലാണ് കാലാകാലങ്ങളായി നേരിട്ടുള്ള മത്സരം. ത്രികോണ മത്സരങ്ങൾ അരങ്ങേറുമ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വ്യക്തമായ മുൻതൂക്കം എവിടെയും ലഭിക്കാറില്ല. എന്നാൽ കഴിഞ്ഞ തവണ തൃശൂരിൽ 28% BJP തങ്ങളുടെ വോട്ട് ഷെയർ ഉയർത്തിയതോടെ അല്പം ആശങ്കയിലായി കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ. എന്നാൽ 2 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 1 സീറ്റും BJPക്ക് നഷ്ടമായതോടെ മുന്നണികളുടെ ആശങ്ക അസ്ഥാനത്തായി. കേരളത്തിൽ BJPക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായി അവരുടെ വിലയിരുത്തൽ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 2 സീറ്റുകളിൽ മത്സരിക്കാനെത്തിയതും അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്ര, മഞ്ചേശ്വരത്ത് സുന്ദര എന്ന പേരിൽ രംഗത്തെത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോഴ നൽകിയത്, ആദിവാസി ഗോത്ര നേതാവ് CK ജാനുവിന് സ്ഥാനാർത്ഥിയാകാൻ കോഴ നൽകിയത്, കൊടകരയിലെ കുഴൽപ്പണവേട്ട തുടങ്ങി നിരവധി പ്രതിസന്ധികളും ആരോപണങ്ങളുമായാണ് കെ സുരേന്ദ്രൻ മുന്നോട്ടേക്ക് പോയത്. പാർട്ടിയിലെ പടലപ്പിണക്കം, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംഘടിതമായി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരെ രംഗത്തെത്തിയതും BJPയെ പിന്നെയും ക്ഷീണിപ്പിച്ചു. BJPയുടെ മുഖമായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പല നേതാക്കളെയും BJP മാറ്റി നിർത്തി. മുൻ അധ്യക്ഷനായിരുന്ന കുമ്മനത്തെ പോലെയുള്ള നേതാക്കളുടെ മൗനവും പാർട്ടിക്ക് പൊതുജന മധ്യത്തിലുണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് കുറവ് വരുത്തി. എന്നാൽ ഇതൊന്നും തൃശൂരിലെ സ്ഥാനാർത്ഥിയെ ബാധിച്ചതേയില്ല. കാരണം BJPയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂർ ഒരു കൈ നോക്കാനായി എത്തിയത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാവുമെന്ന കിംവദന്തികൾ 6 മാസം മുമ്പാണ് പടർന്നത്. കേന്ദ്രമന്ത്രിയായി തൃശൂരിലെത്തിയാൽ ജനം സ്വീകരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി ക്യാമ്പുകൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ BJP നേതൃത്വം ആ സാധ്യതകൾ തള്ളിയിരുന്നു. തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചു കയറിയാൽ മന്ത്രിസ്ഥാനം ഉറപ്പാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. BJP ഇതേവരെ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടുമില്ല. ആരൊക്കെ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നുള്ള സാധ്യതാ പട്ടിക പോലും ആയിട്ടില്ല. എന്നിട്ടും സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. BJP സംസ്ഥാന നേതൃത്വം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ലല്ലോ. കേരളത്തിൽ നിന്നും ഒരാളെയും വിജയിപ്പിക്കാൻ സുരേന്ദ്രന്മാരും മുരളീധരന്മാരും വിചാരിച്ചാൽ നടക്കില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന മോദി നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. അതെ, മോദിയുടെ ഗ്യാരണ്ടിയിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. പഠിച്ച പണി 18 പയറ്റിയിട്ടും കേരളത്തിൽ വിജയിക്കാൻ കഴിയാത്ത പാർട്ടിയായി BJP മാറുന്നതിൽ ദേശീയ നേതൃത്വത്തിന് വലിയ നാണക്കേടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് 2ാം വട്ടമാണ് മോദി കേരളത്തിൽ എത്തുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തിയത് വലിയൊരു സന്ദേശമാണ്. സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാരിൽ മുഖ്യമായ പങ്കാളിത്തം ഉണ്ടാകുമെന്ന സന്ദേശം തൃശൂരുകാർക്ക് നൽകാനാണ് മോദി ലക്ഷ്യമിട്ടത്. അത് വിജയിച്ചിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ക്ഷേത്രവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയം തന്നെയാണ് BJPയും മോദിയും കേരളത്തിലും പയറ്റാനായി ലക്ഷ്യമിടുന്നതിന്റെ ഉദാഹരണമാണ് തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം മോദി സന്ദർശിച്ചത്. തൃശൂർ മിഷൻ ആദ്യഘട്ടം വൻ വിജയമാണെന്ന് വേണം കരുതാൻ. കൊച്ചിയിൽ നടന്ന ഭാരവാഹികളുടെ കൺവെൻഷനിൽ മോദി പറഞ്ഞതും അതുതന്നെയാണ്. ബൂത്ത് തലത്തിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കണമെന്നാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിശ്വാസമുണ്ടെന്നും BJPക്ക് വളക്കൂറുള്ള മണ്ണാണ് കേരളമെന്നും ശ്രദ്ധയോടെ മുന്നേറിയാൽ കേരളത്തിലും താമര വിരിയുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്. BJPയുടെ വർഗീയ അജണ്ടകളൊന്നും കേരളത്തിൽ നടപ്പിലാവില്ലെന്നും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് കേരളീയരെന്നും ഇടതു വലതു മുന്നണികൾ പറയുമ്പോഴും മുന്നണികളുടെ നെഞ്ചിടിപ്പിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ആർക്കാണ് നഷ്ടമുണ്ടാവുകയെന്ന ചോദ്യത്തിന് ഇരുവർക്കും നഷ്ടമുണ്ടാകുമെന്ന് തന്നെയാണ് ഉത്തരം. ഒന്നും നടക്കില്ലെന്ന് പറയുമ്പോഴും പലതും നടക്കുമെന്നാണ് BJPയുടെ ഉത്തരം. അതെ, മോദി ഉണ്ടാക്കിയ ആത്മവിശ്വാസം അത്രയും വലുതാണ്.